പ്രൈസ് ദി ലോർഡ്. നമ്മൾ പെന്തക്കോസ്തൊക്കെ ആയിട്ട് ഒരുങ്ങുന്ന സമയം, ദൈവം മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം അതാണ് പരിശുദ്ധാത്മാവ്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിൻ്റെ മരണത്തിന് ശേഷം ധൈര്യം നഷ്ടപ്പെട്ട് ഭയപ്പെട്ട് ആകുലപ്പെട്ട് എല്ലാവിധ ദുഃഖത്തിലും ദുരിതത്തിലും കിടക്കുന്ന തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും, ലോകം മുഴുവനും നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകണം. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനം 1:8 ഈ ഭയന്ന് ധൈര്യം നഷ്ടപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ ഈശോ പറഞ്ഞിട്ട് ശേഷം 2 അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയാണ്. ഈ പരിശുദ്ധാത്മ വന്ന ഈ ശിഷ്യന്മാർ ഒരു കണക്കിന് പറഞ്ഞാൽ മണ്ടന്മാരും പൊട്ടന്മാരും തന്നെ നമുക്ക് വിളിക്കാം. കാരണം യേശുവിൻ്റെ കൂടെ 3 വർഷം നടന്ന് യേശു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മറന്ന് അവരോട് വലിയ അത്ഭുതങ്ങൾ നടത്തിയിട്ടും അവരതെല്ലാം മറന്ന് അവർ വേറെ വഴിക്ക് പോയി. എന്നാൽ ഇങ്ങനൊരു കഴിവില്ലാതെ മണ്ടന്മാരാണെന്ന് വിറയപ്പെട്ടത് ആ 12 ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മ വന്നതിന് ശേഷം അത്ഭുതകരമായ മാറ്റം ഉണ്ടാവുകയാണ്. അവർ അപ്പസ്തോല പ്രവർത്തനം 16 അവരെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ചവരിവിടെ വന്നിരിക്കുന്നു, അത്രമാത്രം ജ്ഞാനവും ബുദ്ധിയും ശക്തിയും കഴിവും കൃപ നിറഞ്ഞ വ്യക്തിത്വങ്ങളായിട്ട് മാറുകയാണ്. ഇന്ന് ലോകത്തിൽ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ട് ദുഃഖങ്ങൾ നേരിട്ട് ജീവിതത്തെ പഴി പറഞ്ഞ് പല പ്രശ്നങ്ങൾ കിടക്കുന്ന മക്കളെ നിങ്ങളോട് ദൈവത്തിനൊന്നേ പറയാനുള്ളൂ, പരിശുദ്ധാത്മാവിനാൽ നിറയണം, പരിശുദ്ധാത്മാവിനാൽ നിറയണം. ദൈവം ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച മനുഷ്യൻ്റെ അധപ്പതനം, അന്ന് അവരുടെ മേലുണ്ടായിരുന്ന ആ അരൂപി നഷ്ടപ്പെട്ടു പോയി, അതാണ് അവർ നഗ്നരായിപ്പോയി തോന്നുന്നത്. പരിശുദ്ധാത്മാവിനാൽ അലങ്കരിക്കപ്പെട്ടവരായിരുന്നു അവർ. ആ വസ്ത്രം, ആ വിശുദ്ധിയുടെ കൃപയുടെ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു. അന്ന് മുതൽ അവർ ലജ്ജിതരും കുറ്റബോധവും ഭയവും ഉത്കണ്ഠയുള്ളവരായി മാറി അടിമത്തത്തിലേക്ക്, പാപത്തിൻ്റെയും ദുരന്തങ്ങളുടെ അടിമത്തത്തിലേക്ക് വീണു. എന്നാൽ ആ മനുഷ്യവംശത്തിന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്, സ്ത്രീത്വത്തിലെ 3. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ സുഹൃത്തുക്കളെക്കാൾ, ഗുരുക്കന്മാരെക്കാൾ, മാനേജേഴ്സ് ആരെക്കാളും 1000, 10000 മടക്ക് കഴിവുള്ള, ജ്ഞാനമുള്ള, ശക്തിയുള്ള ഒരു വ്യക്തിനെ ദൈവം നമുക്ക് തരിക. എന്നിട്ട് നമ്മളാരും ഈ പരിശുദ്ധാത്മാനെ സ്വീകരിക്കുന്നില്ല. നമ്മൾ ഏദൻ തോട്ടത്തിലെ പോലെ നമ്മുടെ വഴികളിലൂടെ നടക്കുകയാണ്. നമ്മൾ ഇന്ന് ആപ്പിളും പഴത്തിൻ്റെയൊക്കെ പുറകെ നടക്കുകയാണ്. മക്കളെ, ഇതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ദുഃഖത്തിൻ്റെ കാരണം തിരിച്ചറിയുക. ഇന്ന് നീ ദുഃഖിതനാണോ? ഒറ്റ ഉത്തരവുള്ളൂ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഈ പരിശുദ്ധാത്മാവ് സ്വീകരിക്കണം, ഒറ്റ വഴിയുള്ളൂ, യേശുവിനെ നിൻ്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനും ദൈവമായിട്ട് സ്വീകരിക്കണം. യേശുവിന് ജീവിതം സമർപ്പിക്കുന്നവർക്ക് യേശു കൊടുക്കുന്ന ഏറ്റവും വലിയ ദാനമാണ്, സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് പാപ്പിൻ്റെ സ്പർശനമേറ്റും സർപ്പദംശനമേറ്റ മനുഷ്യന് അധപ്പതനത്തിലേക്ക് വീഴുകയാണ്. അവൻ്റെ ദൈവിക സ്വഭാവങ്ങൾ, ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവൻ നഗ്നനും പീഡിതനുമായി മാറി. എന്നാൽ ഇതേ അവസ്ഥയിൽ കിടക്കുന്ന ആ 12 മേൽ ഒരു തീ നാവിൻ്റെ രൂപത്തിലാണ് വരിക. തീ നാവിൻ്റെ രൂപത്തിലാണ്. ആ നാവിനൊരു പ്രത്യേകതയുണ്ട്, അത് പിളർക്കപ്പെട്ട നാവിൻ്റെ രൂപത്തിലാണ്. എന്നാണ് ഈ പിളർക്കപ്പെട്ട നാവ്? നമുക്ക് കാണാം ഏദൻ തോട്ടത്തിൽ പിളർക്കപ്പെട്ട നാവുള്ളൊരു ജീവിയുണ്ട്, സർപ്പമാണ്. ആ സർപ്പ ദംശനമേറ്റുന്ന അവരെ മനുഷ്യർക്ക്, അങ്ങനെ മനുഷ്യൻ്റെ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ വീണ്ടും പെന്തക്കുസ്തയിലൂടെ ദൈവം വേറൊരു പിളർക്കപ്പെട്ട നാവിൻ്റെ സ്പർശനം നൽകി ഈ മനുഷ്യവംശത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. ഇതാണ് പ്രിയമുള്ള പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്നത്. ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. നിൻ്റെ ജീവിതം അനുഗ്രഹീതമായി തീരും, നിൻ്റെ ജീവിതം ഫലഭൂയിഷ്ടമുള്ളതായി തീരും, നിൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമായിട്ട് മാറും. ഭർത്താവ് ഒരിക്കൽ യോഹന്നാൻ  9 കാണുന്ന ഒരു അന്ധനെ കൊണ്ടുവന്ന് ചോദിക്കുന്നു, ഇവൻ അന്ധനായത് എൻ്റെ പാപമാണോ എൻ്റെ പൂർവികരുടെ പാപമാണോ? ഇതൊന്നുമല്ല, ഇത് ദൈവത്തിൻ്റെ ശക്തി ഇവനിൽ പ്രകടമാകാനാണ്. ഏതാണ് ആ ശക്തി? പരിശുദ്ധാത്മാ ശക്തി. ഈ പരിശുദ്ധാത്മ ശക്തി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും വൈകല്യങ്ങളും പരാജയങ്ങളും ക്രിസ്തുവിന് സാക്ഷ്യമായിട്ട് മാറും. ഇതിനായിട്ട് ഒരുങ്ങുക, പ്രാർത്ഥിക്കുക, ദാഹത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാ ദാനമാണ്, പക്ഷേ നമ്മൾ യേശുവിന് ജീവിതം സമർപ്പിച്ചാലേ നമുക്ക് കിട്ടുകയുള്ളൂ. യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയുടെ വഴി നമ്മുടെ പാപങ്ങൾ നീക്കപ്പെടണം. പാപങ്ങൾ നീക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരുങ്ങുക, പ്രാർത്ഥിക്കുക, ജീവിത ഐശ്വര്യപൂർണ്ണമാക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.